ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു രാത്രി വന്നിരിക്കുകയാണ്, വിച്ച് മീൻസ് വീണ്ടും ഒരു മദ്യപാനം, വീണ്ടും ഒരു വെള്ളമടി. അതെ, ആർ യു റെഡി മിസ്റ്റർ ഡ്രാഗൻ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴയിൽ വൺ ഓഫ് അവർ ഫേവറേറ്റ് ബാർസ് ഇൻ ആലപ്പി, ബൊണാൻസ ഹോട്ടൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളെന്തായാലും വന്ന സ്ഥിതിക്ക് സ്ഥലം സമയം വളരെ മോശമായി, മറ്റൊന്നും കൊണ്ടല്ല, ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി വാതിക്കലെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. സോ ഡസൻ മാറ്റർ ഫോർ അസ്, നമ്മളെന്തായാലും നമ്മൾ വന്ന കാര്യം നടത്താം അല്ലേടോ. വെറുതെ നാലാം നിലയിലുള്ള അല്ലേ, നാലാം നിലയിലുള്ള ലിഫ്റ്റിനെ വെറുതെ വിളിച്ച് വരുത്തിയിട്ട് അവസാനം വന്നില്ലേ, പിന്നെ നമ്മൾ വെറുതെ നിന്ന് വെറുതെ സമയം കളയും. സോ നമ്മള് കാൽ ദൈവം തന്നിരിക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള തത്വം ഓർത്തുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ഗായ്സ്. ഇനി മുന്നോട്ട് കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടൈറ്റിൽ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൈറ്റിൽ കാണാതെ ആരും വീട്ടിലോട്ട് വരും, വീട്ടിലോട്ടല്ല സോറി, വീടിലോട്ട് വരത്തില്ലല്ലോ. ഓക്കെ, ആ മദ്യക്കാലികൾ അകത്തോട്ട് കയറട്ടെ. കം ഓൺ മിസ്റ്റർ ഡ്രാഗൺ, നാലാം ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ ഈസ് അവർ ഡെസ്റ്റിനേഷൻ. ഓക്കെ, നമുക്ക് ശേഷം ലിഫ്റ്റിനുള്ളിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ മിസ്റ്റർ ഡ്രാഗൺ ജി? ലിഫ്റ്റ് നമ്മുടെ വരും അറിഞ്ഞെന്ന് തോന്നുന്നു. ഇടപെട്ട് നിർത്തി കളയോ? ഓക്കെ ഗായ്സ്, മദ്യ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യെസ് ആ വലതുകാരി വെച്ചോണ്ട് മദ്യ ലോകത്തേക്ക് കേറി മൊബൈൽ തന്നെയുണ്ട്. ഓക്കെ ഗായ്സ്, നമുക്ക് നമ്മുടെ വീടിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ വാട്ട് ആർ ദ അബ്യൂസ് ഓഫ് ആൽക്കഹോൾ, അതായത് ആൽക്കഹോൾ തന്നെ ആരോഗ്യത്തിന് ഹാനികരമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേ ആൽക്കഹോളിന് തന്നെ ദുരുപയോഗങ്ങളുണ്ട്, അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ രഞ്ജൻ, ആർ യു റെഡി? അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം സജ്ജമാണ്. നമ്മൾ ഏത് ടോപ്പിക്കിലേക്ക് നമ്മൾ വരണമെങ്കിലും നമ്മുടെ കമ്പനിക്കാരെ നമ്മുടെ മുമ്പിൽ വരണം, എങ്കിൽ മാത്രമേ നമ്മൾ തുടങ്ങത്തുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഹായ് ബ്രോ, കുറെ കാലം വല്ല വന്നിട്ടല്ലേ, പുതിയ ഐറ്റംസ് വല്ലതും വന്നിട്ടുണ്ടോ അതോ പഴയ സെയിം ബ്രാൻഡ് ഓഫ് ലിക്കേഴ്സ് ആണോ? ബിയർ അല്ലേ ചോദിച്ചു, ഐ മീൻ ലിക്കർ. റെഡ് ലൈബ്രറി ഉണ്ടോ? എത്ര പേക്കിന്? രണ്ട് റെഡ് ലേബിൾ. പിന്നെ ബിയർ ഏതൊക്കെയാ? അൾട്ര അല്ലേ, രണ്ട് കേഫിന്റെ അൾട്ര ഇടും, രണ്ട് പിന്നെ രണ്ട് ഗ്ലബ്സ് ഇടാം. ഐസ് വേണം? അന്നാ ഓർമ്മ മതി. ഓക്കെ ആയോ ഞാൻ അപ്പോൾ നമ്മുടെ ബിയർ ഗ്ലാസും കൂടെ വന്നതുകൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആയല്ലേ. താങ്കൾക്കൊന്നും കുഴപ്പമില്ലല്ലോ, അംഗീകരിക്കത്തില്ല, സമരം ചെയ്യും. ഓക്കെ ഗായ്സ്, ഇറ്റ്സ് ടൈം ഫോർ ദി ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് എ നൈറ്റ്. കം ഓൺ മിസ്റ്റർ ഡ്രാഗൺ, ചിയേഴ്സ്. ആൻഡ് ചിയേഴ്സ് ടു നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഫോർ അസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ആൽക്കഹോൾ അബ്യൂസിനെ കുറിച്ചാണ്. കാരണം ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസീസാണ്, ഒരു രോഗമെന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം അത് ആൽക്കഹോളിസത്തെക്കാളും ദോഷകരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു കണ്ടീഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം. മനസ്സിലായോ? ഒരു അസുഖം എന്നൊക്കെ വേണേൽ നമുക്ക് പറയാവുന്ന രീതിയിലാണ് ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ദുരുപയോഗം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ മദ്യപിക്കുന്നത് ഓക്കെ,
നല്ലതാണെന്നല്ല പറയുന്നത്, പക്ഷേ മദ്യപിക്കുന്നത് തന്നെ പല രീതിയിൽ മദ്യപിക്കാം, സേഫ് ആയിട്ട് മദ്യപിക്കാം, ഞാനും നമ്മുടെ ഡ്രാഗനും കഴിക്കുന്ന പോലെ അല്ലേടു. അതല്ലാതെ കൂടുതൽ കൂടുതൽ അളവിൽ മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകും. അമിതമായ മദ്യപാനം മൂലം നിങ്ങൾക്ക് മാത്രമല്ല ദോഷമുണ്ട്, നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് പറയണം. കാരണം അമിതമായിട്ടുള്ള മദ്യപാനം മൂലം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും അത് ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു. അമിത മദ്യപാനം മൂലം ഉണ്ടാവുന്നവർക്ക് അവർക്കുണ്ടാവുന്ന കുട്ടികളിൽ തന്നെ അവരുടെ ജനറ്റിക്കൽ ജീൻസ് ഉണ്ട്, അതിലൊക്കെ പൊട്ടൻഷ്യലി ആ ഒരു ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏർലി സ്റ്റേജിൽ തന്നെ അവർ മദ്യപിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ മദ്യപിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. നമ്മൾ വരും തലമുറയിലെ അത് ബാധിക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കൽ പോലും ആലോചിക്കുന്നില്ല. ഞാൻ കുടിക്കുന്നത് എനിക്കല്ലേ കുഴപ്പമുള്ളൂ, നമുക്കുണ്ടാകുന്ന കുട്ടികൾക്ക് എന്താ കുഴപ്പം, അങ്ങനൊന്നും നമ്മളത് ചിന്തിക്കാറില്ല. പക്ഷേ അത് സയൻറ്റിഫിക്കലി പ്രൂവൻ ഫാക്റ്റാണ്, നമുക്കുണ്ടാകുന്ന ജീൻസിലൊക്കെ നമ്മുടെ വരും തലമുറയിൽ അതിനുള്ള ടെൻഡൻസി ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് അവകാശപ്പെടുന്നത്. കുടിക്കുന്ന ടെൻഡൻസി മാത്രമല്ല പറയുന്നത്, അവർക്ക് ഒരുപാട് ഒരുപാട് ഡിസോർഡേഴ്സ് വിച്ച് മീൻസ് വിച്ച് ഇൻക്ലൂഡ്സ് ഡ്രഗ്സിലേക്കുള്ളൊരു ടെൻഡൻസി കൂടും. അവർക്ക് സ്വയമേ ഉണ്ടാകുന്ന അവർ ജീൻസിലുള്ളത് കാരണം ആ ഒരു ടെൻഡൻസി ടു ഹാവ് ഡ്രഗ്സ്, അതുപോലെ തന്നെ ഡിപ്രഷൻ, അതുപോലുള്ള ഐ മീൻ മെന്റൽ ഇറഗുലാരിറ്റി ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഈ അതായത് ഈ ഡ്രഗ് ഐ മീൻ ആൽക്കഹോളിക്സ് ആയിട്ടുള്ളതും അതുപോലെ ഡ്രഗ് അബ്യൂസ് ആയിട്ടുള്ള അമിത ക്വാണ്ടിറ്റിയിലുള്ള മദ്യം കഴിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ദോഷഫലങ്ങളിൽ ഒന്നാണ് ദിസ് വാട്ട് ഐ മെന്റ് ആക്ച്വലി. ആൽക്കഹോൾ അബ്യൂസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയുന്നത്, ബട്ട് ദ മെയിൻ ഫാക്ടർ മെയിൻ ഫാക്ടേഴ്സ് നമ്മളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. സോ ദ ഫസ്റ്റ് പോയിന്റ് അത്ര ഞാൻ പറഞ്ഞത്, കാരണം doesn't mean we have hundreds, because we have hundreds of thousands of points, but we are not going to come into that. അപ്പോൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എനിക്ക് മനസ്സിലായ കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ, ആൽക്കഹോൾ അമിതമായി കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ ശരീരത്തിനെയും വലിയ രീതിയിൽ ബാധിക്കും, മനസ്സിലായോ? അത് കാരണം ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജസ്, നമ്മുടെ തലച്ചോറിനേക്കുന്ന ക്ഷതം എന്ന് പറഞ്ഞെങ്കിൽ അത് തിരുത്താൻ പറ്റത്തില്ല. റിവേഴ്സിബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരുപാട് ഒരുപാട് ഡാമേജുകൾ നമ്മുടെ ബ്രെയിന് സംഭവിക്കുന്നുണ്ട് ഈ അമിത മദ്യപാനം മൂലം. വെറും മദ്യപാനമല്ല, അമിത മദ്യപാനം മൂലം. ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ് ആക്ച്വലി. സോ കമ്മിങ് ടു ദ സെക്കൻഡ് പോയിന്റ്, അതെ, ആൽക്കഹോൾ അബ്യൂസിന്റെ സെക്കൻഡ് പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബിഞ്ച് ഡ്രിങ്കിങ് ഈസ് ഡേഞ്ചറസ്. ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒറ്റയിരിപ്പിൽ എന്നല്ല, വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അമിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മദ്യപിക്കുമ്പോൾ, അതായത് ഒറ്റയിരിപ്പിന് ഇപ്പോൾ രണ്ട് പേര് കൂടി ഒരു ഫുൾ അടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഭയങ്കര ഒരു പവറായിട്ട് തോന്നും, ഒറ്റയിരിപ്പിന് ഫുള്ളൊക്കെ അടിച്ചു എന്നൊക്കെ പറയും. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഡേഞ്ചറസ്, എക്സ്പെഷ്യലി ഫോർ യങ്സ്റ്റേഴ്സ്. അതായത് ഒരു ടീനേജേഴ്സൊക്കെ ആ ഒരു പ്രായത്തിലുള്ളവരൊക്കെ അമിതമായിട്ട് ഒറ്റയിരിപ്പിന് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മദ്യപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോസസ്സും ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞെങ്കിൽ എക്സസീവ് ഡീഹൈഡ്രേഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളെ തിരിച്ചറിയത്തില്ല, നമ്മൾ അമിതമായിട്ട് വിയർക്കുക, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഒരുപാട് ഹാംഫുൾ സിറ്റുവേഷൻസിലോട്ടാണ് എത്തിക്കുക. പെട്ടെന്ന് തന്നെ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം പോകത്തില്ല, അടിക്കുന്ന കെട്ട് മുഴുവൻ പോകത്തില്ല, ശരീരം മൊത്തം എക്സോസ്റ്റഡ് ആകത്തില്ല. ഐ കാൻ ഡു ദാറ്റ്. പണി തുടങ്ങി, കപ്പ വേണ്ട, ഓ കപ്പയിലാണ് ഏർപ്പെടുത്തേക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, മുള കഴിക്കുന്നല്ലോ, സ്ഥിരം കഴിക്കുന്നു. തന്നെ ചുവന്ന മുള കഴിച്ചു നോക്കി, നല്ല പെരട്ടിയും കഴിക്കും. എരിവുണ്ടോ? പിന്നെ മുളകിന് എരിവെല്ലാവരും എന്തുവാ നല്ലതായി പറഞ്ഞു. ഓക്കെ, അമിതമായിട്ടുള്ള മദ്യപാനം, അബ്യൂസ് ഓഫ് മദ്യപാനം നിങ്ങൾ എത്തിക്കുന്ന മറ്റൊരു സീനുമാണ് നിങ്ങളുടെ ഹോർമോൺ ഇംബാലൻസിലോട്ട് എത്തി. കാരണം ഹോർമോൺ ഇംബാലൻസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പലരുടെയും ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, മദ്യപിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുന്ന അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും ആശങ്കയുള്ളൊരു കാര്യമാണ്. സോ ദാറ്റ്സ് എ പോയിന്റ്. അമിതമായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായി കഴിയുമ്പോൾ ആണുങ്ങളുടെ ഹോർമോൺസിന് ഇംബാലൻസ് ഉണ്ടാകും, അതേപോലെ തന്നെ സ്ത്രീകളുടെ ഹോർമോൺസിലും ഇംബാലൻസ് ഉണ്ടാകും. ഇതിൻ്റെ എല്ലാം കൺക്ലൂഷനിൽ എത്തുന്നതെന്ന് വെച്ചാൽ
കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അംഗവൈകല്യം ഉണ്ടാകാതിരിക്കാം, ഓട്ടിസം അങ്ങനത്തെയൊക്കെ ഡിസോർഡർ ഉള്ള കുട്ടികൾ ജനിക്കാം, അതൊക്കെയാണ് അമിതമായിട്ടുള്ള മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ. സോ ബിവെയർ ആൻഡ് ഡ്രിങ്ക് റെസ്പോൺസിബിളി ഓൾ. കപ്പ കഴിച്ചിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് ഏകദേശം കണക്ഷൻ ഉള്ള ഒരു പോയിന്റാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയാം. ആൽക്കഹോൾ അബ്യൂസ് ഹാസ് ജനറ്റിക് കമ്പോണന്റ് എന്നാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ ഒരു ഫാമിലിയിൽ ഏതെങ്കിലും ഒരു ഡ്രങ്കാർഡ്, നമ്മുടെ ക്യാമറയ്ക്ക് പുറകിലുള്ള ഡ്രങ്കാർഡല്ല, അതുപോലെ ഒരു ആൽക്കഹോള് അഡിക്റ്റ് ആയ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഐ മീൻ ഫോർ എക്സാമ്പിൾ ക്യാൻസർ, അതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും മക്കളുടെ മക്കൾക്കോ അങ്ങനെയുള്ള ആർക്കെങ്കിലുമൊക്കെ അതിനൊരു ജീൻസ് വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫാമിലി മെമ്പേഴ്സ് ജീൻസ് ആൻഡ് ഹിസ് ഫിസിക്കൽ ഹെൽത്ത് ആക്ച്വലി. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാലും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു ആൽക്കഹോളിക് ആയിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ജീൻസ് ആ ഒരു കുട്ടിയിലേക്ക് പകരാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ മദ്യത്തിനോടുള്ള ഒരു ആസക്തി, അഡിക്ഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെയധികം ഹൈ ആണെന്നാണ് സയൻറ്റിസ്റ്റ് സർവേ നടത്തിയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. എന്താ അല്ലേ കാര്യം, എത്ര എത്ര കുപ്പികളാ, എത്ര പേര് അടിച്ചു തീർത്തായിരിക്കുമല്ലോ അത്. അതല്ല, അത് ഈ ബാറിന്റെ പേര്, ഈ ബാറിന്റെ പേര് കുപ്പി കുപ്പി, അത് താഴെ ഇവിടെ എന്താണോ പേര്. സോ ഗായ്സ്, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ അത് ഇതുപോലെ തന്നെ ഒരു, ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. കാരണം ഞാനിത് നമ്മുടെ വീഡിയോസിൽ പലപ്പോഴും വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് കമ്പയർ ടു ഡാർക്ക് കളേർഡ് റംസ്, ഡാർക്ക് കളേർഡ് ലിക്കേഴ്സ്, അതായത് കളറുള്ള ലിക്കർ കഴിക്കുമ്പോഴാണ് നമുക്ക് ഹാങ് ഓവർ കൂടുതൽ അനുഭവപ്പെടുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ആക്ച്വലി, എക്സ്പെഷ്യലി നമ്മുടെ ക്യാമറയ്ക്ക് പുറകിലുള്ള ഈ ഒരു വ്യക്തി. അപ്പോൾ കമ്പയർ ടു ഡാർക്ക് കളേർഡ് ഡ്രംസ്, വൈറ്റ് കളർ, ഐ മീൻ വോഡ്ക വൈറ്റ് ഡ്രം, അതിനൊക്കെ ഹാങ് ഓവർ വളരെയധികം കുറവാണ്. അതെന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും കളർ ആയിട്ടുള്ള ആൽക്കഹോൾ ആയിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത്. വൈറ്റിനോട് പൊതുവെ ആൾക്കാർക്കൊരു മടിയാണ്, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇത് ഹാങ് ഓവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന ഒരുപാട് ഡാമേജസ്, അതിൻ്റെ പ്രഷർ, അപ്പോൾ അതൊക്കെ കണക്കാക്കുമ്പോൾ വൈറ്റിനോടാണ് കൂടുതൽ നമുക്ക് യോജിക്കാൻ സാധിക്കുന്നത്. സോ ഫോർ ദാറ്റ് ഐ ആം ഗോണ ബ്ലാസ്റ്റേഴ്സ്. അമിതമായി മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുക, നോട്ട് ഫോർ അസ് ഒളി ബട്ട് ടു എവ്രി വൺ എൽസ് ആൻഡ് ദ സൊസൈറ്റി ആക്ച്വലി. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ. അതുപോലെ തന്നെ ആക്സിഡൻറ് ഉണ്ടാക്കുന്ന ഒരു കാര്യം മാത്രം, പിന്നെ വയലന്റ് നേച്ചർ, അതായത് ആക്രമാസക്തമാകുന്ന ഒരു സ്വഭാവം, മദ്യപിച്ച് ഇങ്ങനെ എല്ലാവർക്കും വരാം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ചില ചില പേഴ്സൺസിന്, സ്മോൾ പേഴ്സൻറ്റേജ് ഓഫ് പീപ്പിൾ ഹാവ് ദാറ്റ് ക്യാരക്ടർ ആക്ച്വലി, അതായത് അമിതമായിട്ട് മദ്യപിച്ചിട്ട് ഒരു അക്രമ സ്വഭാവം കാണിക്കുക, അതൊക്കെ ഒരു ദൂഷ്യവശങ്ങളായിട്ടാണ് കാണിക്കുക. നമുക്കറിയാം തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായുള്ള മര്യാദ കാണിക്കണം, പക്ഷേ ഇതുപോലുള്ള ഡ്രഗ്സ് പോട്ടെ ആൽക്കഹോൾ അമിതമായിട്ട് ചെന്നാലും ഇറ്റ് സർവ്സ് ദ സെയിം ആക്ഷൻ ഓഫ് ഡ്രഗ്സ്. സോ ദാറ്റ്സ് എ വൈറ്റൽ പോയിന്റ് ആൻഡ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും അതുതന്നെയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നത് ആക്ച്വലി. ഇനി നമ്മുടെ മെയിൻ ഈവന്റിലേക്ക് നമുക്ക് കടക്കാം, ജോണി വാക്കർ റെഡ് ലേബൽ. ഓക്കെ ഗായ്സ്, നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്ക്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, ഞാൻ പറഞ്ഞു ഒരുപാട് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, പക്ഷേ ഇത് MD കൺക്ലൂഡ് ചെയ്ത, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വളരെ തുച്ഛമായ പോയിന്റ്സിൽ മാത്രമാണ് നമ്മൾ ഇൻഫർമേഷൻ തന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ പോയിന്റ്സ് എല്ലാം ഒറ്റ പോയിന്റിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അതിനു മുമ്പ് നമ്മുടെ ജോണിയെ അങ്ങ് അടിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു, കാരണം പുള്ളിക്കാരൻ ഒരുപാട് നേരമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക.
ആക്ച്വലി ഇത് സോളിഡ് ആവശ്യമില്ലായിരുന്നു. ഓൺ ദ റോക്സ് ആണ് ഈ സാധനങ്ങളൊക്കെ അടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് റോക്സ് ഇത്തിരി കൂടുതലാക്കിയത് ഇത് പറയുന്നു. ഡ്രാഗൺ താങ്കൾക്കും സോഡ വേണ്ടല്ലോ, സോഡ ഒരു പെഗല്ലേ, അതും ജോണി. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇനി ഡ്രാഗൺ okay guys, it's time to conclude this segment of this video. Actually Rangan ji, namukku point parayittu kaikano adu kalichittu parnadiyo parayittu kaikka parayittu kar endale on the rocks alle. Okay, final one. So the final content, the final point is that amidamaya madhyapanate kurichana nammal ee video discuss cheyidirikkunnu. Appol oru sadharana kudiyene angane pachamalladi parayam, oru sadharana kudiyene ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും തോന്നും, കഴിയണം കുടിക്കാൻ തോന്നാനായിട്ട് അല്ലേ? അതെ, സത്യം പറയാട്ടാ, ഡ്രങ്ക് സത്യം പറഞ്ഞു. 8 മണിക്കൂർ, അതായത് ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ 8 മണിക്കൂറിന് ശേഷം ആയിരിക്കും അയാൾക്ക് പിന്നെയും കുടിക്കാനുള്ള ഒരു പെഗ് അടിച്ചിട്ടാണ്. ഒരു പെഗല്ല, ഒരു സാമാന്യ സാധാരണ രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ. അതെ, നമുക്കൊക്കെ പിറ്റേ ദിവസം അല്ല, അതിന്റെ പിറ്റേ ദിവസം നമുക്ക് അങ്ങനെ തോന്നാറില്ല. ഞാൻ പറഞ്ഞത് സാധാരണ കുടികാരന് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാല് വിത്തിൻ 2 hours or 3 hours അവർക്ക് വീണ്ടും കുടിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അതാണ് അമിതമായിട്ടുള്ള മദ്യപാനത്തിന്റെ ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടു അമിത മദ്യപാനം ആൻഡ് ക്ലിയർ മദ്യപാനം, ദ ഫൈനൽ. എല്ലാ ലക്ഷണവുമുള്ള അത് പഠിക്കാൻ പോണം അല്ലേ? നിക്ക് നിക്ക്, ഫൈനൽ ചെയ്യേസ് വേണ്ടേ? It all comes down to this, the final cheers of the night is here. അപ്പോൾ ഈ പതയുള്ള സാധനം നമ്മുടെ ഡ്രാഗന്റെ, and this one is for MD, and ഇതുകൊണ്ടൊന്നും ഇവിടെ തീരുന്നില്ല. ഇനി നമുക്ക് വേറെ കുറെ വീഡിയോസ് ബാക്കി കിടപ്പുണ്ട്. സോ ദ ഫൈനൽ ചിയേഴ്സ് ഈസ് ചെയ്യാം. ആൻഡ് ചിയേഴ്സ് ടു ഫുഡ് വ്ളോഗ് നമ്മൾ ചെയ്തിട്ട് കുറെ അധികം നാളുകളായാലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു തട്ടുകട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടൽ നോക്കി വി ആർ ഗോയിങ്. ഓക്കെ, സോ സ്റ്റേ വിത്ത് അസ് and enjoy this delicacy. Actually ingotte vannathu mathrame ningal kandullu, angotte povunnu ningal kaande nalla vesappallano aa kappa kalichappo wirekk angotte eriyum gas yorum eriyum theerchayattum. Okay guys, nalla oru tattukadeyano hotel aano ennum namukku arilla. It's actually called al amin ഫാമിലി റെസ്റ്റോറൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ടൊന്നും പ്രവേശിക്കേണ്ട, കാരണം ഇവിടെ അത്രയധികം ലൈറ്റും എല്ലാം ഉള്ളൊരു സീക്വൻസ് ആണ് അല്ലേടോ.
സുഖമമായിട്ടിരുന്നു. ഇതൊരു കല്യാണത്തിന് വന്ന പോലെ ഉണ്ടല്ലോ, പന്തലും കാര്യങ്ങളും എല്ലാം ആയിട്ട് അല്ലേ. ടോട്ടൽ ലൈറ്റിങ്സ് ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് മാത്രം നമുക്കിനി അറിഞ്ഞാൽ മതി. ഇനി ആക്ച്വലി ഡ്രാഗൻ, താങ്കൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ഇവിടെ പോട്ടിയുണ്ട്, എനിക്ക് പോട്ടിയും ദോശയും. അല്ല ഉണ്ടോ നമുക്ക് അറിയാൻ പാടില്ല, ചോദിച്ചു നോക്കാം. കാണും അല്ലേ ഇവിടെ നമ്മൾ, ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള പോട്ടി നല്ല ഫേമസ് അല്ലേ. ഫേമസ് ആണ്. അപ്പൊ എനിക്കൊരു പോട്ടിയും ദോശയും പറഞ്ഞു. ദോശ എത്ര ദോശ വേണം? മൂന്ന് ദോശ. മൂന്നെണ്ണം. ഓക്കെ മിസ്റ്റർ ഡ്രങ്കൻ, എന്തൊക്കെയാ വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ ഹോട്ടലിന്റെ അകത്തോട്ട് കേറിയിട്ട് ബാക്കി ഡിസൈഡ് ചെയ്യാം. ലെറ്റ്സ് ഡു ദിസ്. അൽ അമീൻ കഴിക്കാൻ എന്താ നമ്മുടെ മെനു ഉണ്ടല്ലേ, അപ്പൊ അതിലേക്ക് ഇറക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതല്ലേ. മീൻകറി, കക്ക ഇറച്ചി, ബോട്ടി, കപ്പ, ചപ്പാത്തി, പൊറോട്ട, ദോശ, ബീഫ്, ചിക്കൻ. ഓക്കെ പല പല വേരിയൻസ് ഉണ്ട്. ഓക്കെ മീൻ ഏത് മീനാ ഉള്ളത്? കേരയും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കൂടെ വന്ന പുള്ളിക്കാരൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഡ്രങ്കൻ, പുള്ളിക്കാരന് മൂന്ന് ദോശയും വേണം, ബോട്ടി വേണം. ഓക്കെ അപ്പൊ എനിക്ക് ഒരു മൂന്ന് പൊറോട്ടയും ഒരു ചിക്കൻ 65 പിന്നെ ഒരു മീൻ കറി ആയിക്കോട്ടെ, നല്ല എരിവുള്ളൊരെണ്ണം. ഓക്കെ ഓക്കെ ഗായ്സ്, ഇതെല്ലാം ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നിലം പരിശാക്കിയിരിക്കുന്നത്. തന്റെ ബോട്ട് ഇപ്പൊ വരും. ഇത്ര പെട്ടെന്നോ? അങ്ങനെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, ഇപ്പോഴേ കഴിക്കണോ? അപ്പൊ എനിക്ക് ഇനി എല്ലാം ആയി വരുമ്പോ താൻ വെറുതെ ഇരിക്കുമല്ലോ. താൻ ഒന്നുമേ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഡ്രാഗൺ ഇങ്ങോട്ട് വന്നത്. ഇതെന്തോടു ചമ്മന്തിയാ? ഈ ഒരു ഹോട്ടലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതാ, ഇത് ഇതിന്റെ മുതലാളിയാണ്. മുതലാളി മാത്രം, പേരിന് മാത്രമല്ല പുള്ളിക്കാരൻ ജോലിക്കാരനും കൂടാണ്. അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം സ്റ്റാഫിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇറങ്ങി നിന്ന് പുള്ളിക്കാരനായിട്ടുണ്ട് പെരുമാറും. കാരണം പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസ് ആണ്, പുള്ളിയില്ല ഉള്ള ആ ഒരു അർപ്പിത ബോധമാണ് ആക്ച്വലി. അതാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടത് ആക്ച്വലി. മലയാളിയോ ഹിന്ദി? ഹിന്ദി. സപ്ലോ? ഓക്കെ. നമ്മുടെ ഡ്രങ്കൻ അവിടെ എന്താണ് ചെയ്യുന്ന നോക്കാം. ഇപ്പൊ ഫോൺ കോളാ, ഭാഗ്യം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഡിഷുകൾ വരാൻ താമസിക്കും. മിസ്റ്റർ ഡ്രാഗൻ പണി തുടങ്ങി മക്കളെ. ഇത് സത്യം പറഞ്ഞ ആരോഗ്യമില്ല ഭയങ്കര. പിന്നെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. എന്നോട് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? അതെ, എനിക്ക് സമയമില്ല. ഓക്കെ താങ്ക് യു. അപ്പോൾ മദ്യപാനിയുടെ, ഐ മീൻ എം ഡിയുടെ പൊറോട്ട ചിക്കൻ 65 എത്തിക്കഴിഞ്ഞു. ദോശ എങ്ങനെയുണ്ട് മിസ്റ്റർ ഡ്രാഗൺ? ദോശ അടിപൊളിയാണ്. പൊറോട്ട പോലെയുണ്ട? പൊറോട്ട പോലെ ദോശ. താങ്കൾ പറയണമെന്നില്ല, ഇടയ്ക്കിടെ മദ്യപാനി ഐ മീൻ എം ഡി തന്നെ ഡ്രാഗൻ ഒരു ബോധവൽക്കരണം പോലെ പറയാറുണ്ട് അല്ലേ. പക്ഷേ
എന്താണെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ ഉണ്ടാക്കൽ മോട്ടി ഒരു നല്ലൊരു ഡിഷാണ്. നമ്മുടെ ഫിഷ് കറി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ബ്രോ, താങ്ക് യു. കേര ഓർ ക്യായവോ? ക്യാ ഫിഷ്? കിങ് ഫിഷ് നേ കേര. ഓക്കെ, താങ്ക് യു ബ്രോ. അന്യ നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ അതിഥി തൊഴിലാളിയാണ്. താങ്ക് യു മാൻ. ഞാൻ ഏതായാലും ഇന്ന് ഫിഷ് കറിയാണ് തുടങ്ങാൻ പോകുന്നത്. എന്തു പറയുന്നു, അതല്ലേ ഒരു നല്ലത്? ഓൾറെഡി ഒരു ഗ്രേവി ഉണ്ട്, അതിവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഫിഷ് കറി ഇങ്ങ് എടുത്തിട്ടുണ്ടല്ലോ, ഇത് കേരയുടെ അയിലാണോ? എന്നാ രണ്ട് പീസ് ചിക്കൻ എടുത്തോ. എഡ്രോ രണ്ട് പീസ് ഒരു പീസ്. ഓക്കെ, അപ്പൊ ചെറിയൊരു കറക്ഷനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളിത് കേരയാണെന്നാണ് പറഞ്ഞത്, നമ്മുടെ ബ്രോയ്ക്ക് മാറിപ്പോയതാണ്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ചൂര. ചൂരയും നമുക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിൽ ട്യൂണ. ട്യൂണയൊക്കെ നല്ലൊരു പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ് ട്യൂണ എന്ന് പറയുമ്പോൾ. അപ്പൊ ട്യൂണ ആയതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല അല്ലേ മിസ്റ്റർ ഡ്രാഗൺ? താങ്കൾ കഴിക്കുന്നില്ല, ഒരു കുഴപ്പമില്ലല്ലേ? തീർച്ചയായിട്ടും. സോ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. ഇപ്പൊ ഏകദേശം നമ്മുടെ ചൂരച്ചാറിൽ കിടന്നിട്ട് എല്ലാം ഒന്ന് കുഴഞ്ഞ് മറിഞ്ഞ് കുതിർന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇത് കഴിക്കുമ്പോ അറിയാം ഇതിന്റെ രഹസ്യം. എരിവിന് എരിവുണ്ട്, ഒരു ചെറിയ മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. പഞ്ചസാര ഇട്ടാണ്? അല്ല, അതാ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണോ? പഞ്ചസാര ഇടും, കറിക്കാത്ത പഞ്ചസാര ഇടും. ബിക്കോസ് ഞാൻ കുക്കും കൂടെ ആയതുകൊണ്ട് എനിക്കറിയാം. തീർച്ചയായിട്ടും ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ട്. പഞ്ചസാര തീർച്ചയായിട്ടും നമ്മള് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചില കറികളിൽ പഞ്ചസാര ഇടാറുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാൻ പാടും, തനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് എരിവ് തന്നെ കൂട്ടിച്ചില്ല. എരിവിനകത്താണ് നമ്മള് ചെറിയ രീതിയിൽ പഞ്ചസാര ഇടും. ഇന്തപ്പഴിട്ടൊന്നൊക്കെ പറഞ്ഞു. നമ്മള് ഒരുപാട് മസാല ഇട്ടിട്ട് അതിന്റെ ഒരു ഫ്രഷ്നെസ് കളഞ്ഞിട്ടില്ല. അതായത് മീനിന്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ടില്ല. നമുക്ക് ആ ഒരു ഫിഷിന്റെ ഒരു സീ ഫുഡ് എഫക്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഈ ബോട്ടിയാണോ? ബോട്ടി ഞാൻ വല്ലപ്പോഴും കഴിയൂ, വല്ലപ്പോഴും വല്ലയിടത്തുനിന്നേ കിട്ടുന്നുള്ളൂ, എല്ലായിടത്തും കാണത്തൊന്നുമില്ല. അല്ല, ബോട്ടിയില് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം ഇല്ലില്ല. ഭയങ്കര ഡിമാൻഡ് ആണോ? ഡിമാൻഡ് അല്ല, മിക്കടത്തും മിക്കടകളിലും കാണത്തില്ല, ആരും വെക്കത്തില്ല. ഇതുപോലുള്ള തട്ടുകടകളിൽ ബേസ് ചെയ്ത് മാത്രമേ ഈ പോട്ടി കിട്ടാറുള്ളൂ. അതെ, കിട്ടുന്നിടത്ത് നിന്ന് വാങ്ങിച്ചു കഴിക്കും. ചിലടത്ത് നല്ലതായിരിക്കും, ചിലടത്ത് മോശമായിരിക്കും. മോശമായിരിക്കും കഴിക്കാനുള്ള. അതെ, ഉത്തരവാദിത്ത ബോധമുള്ള കുടിയൻ. ഒരു പൊറോട്ട ആണോ? എന്തായാലും ഞാൻ ഇനി കഴിക്കാൻ പോടും. വീഡിയോ അപ്പൊ ഗായ്സ്, ഈ കാണുന്ന എൻഫീൽഡ്
നമ്മുടെ ഓണറിന്റെ സ്വന്തം മുതലാണ്. എന്തടി, നമ്മളും ഒരു പരമ്പരാഗതമായ റോയൽ എൻഫീൽഡ് ഫാൻ ആണ്. എത്ര രൂപ വയസ്സാണ് അതിന്? ഇത് ഓൺറോഡ് 294 500 സി സി ആണോ? ലിമിറ്റഡ് എഡിഷൻ സാധനമാണ്, അതുകൊണ്ട് ഇത്തിരി വില കൂടും നിങ്ങൾക്ക് അറിയാം. ഡ്രാഗൺ ഫിനിഷ് ആയല്ലേ, സന്തോഷമായല്ലേ? ചൂര എപ്പോഴും എന്റെ ഒരു വീക്ക്നെസ് ആണ്. ആക്ച്വലി ആ കറി അവർ നശിപ്പിച്ചിട്ടില്ല, കാരണം ആ ഒരു ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. കാരണം ഫുഡ് ആസ്വദിക്കാൻ അറിയാവുന്നവർക്കറിയാം, ഫുഡ് വ്ളോഗേഴ്സിനറിയാം ഞാൻ ഈ പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്. അതായത് എക്സസ് മസാലയും കാര്യങ്ങളും ഇട്ട് മീനാണെന്നേ തോന്നത്തില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല, ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. It's time to close this business once and for all എന്നല്ല, ഇന്ന് രാത്രിക്ക് വേണ്ടി മാത്രം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇന്നത്തെ ഫുഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഡ്രങ്കിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ, സോ പുതിയൊരു ബ്രാൻഡുമായി MD and Drunken will be joining you very very shortly. Adhuvare, good night and cheers to you all. Sleep tight.